എന്താ ഇത്? കല്യാണം ഉടുപ്പാ, ഞങ്ങളെ സമ്മാനം. എടാ സുധി, വേഗം ഒരുങ്ങിന്നോ, ഞങ്ങളും പോവാ രജിസ്ട്രാറെ കൂട്ടിക്കൊണ്ടുവരാൻ. പോട്ടെ. ഒരു സ്വപ്നം പോവണിയെന്ന ദിവസമാ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. മിനി ഒരുപാട് സങ്കടപ്പെടുന്നു, എന്താ കാരണം? സുധീം സങ്കടപ്പെടുന്നുണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ട്, അത് അറിയുന്നുണ്ട്. നമ്മൾ എന്താ ഇങ്ങനെ? ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ മിനിക്ക്? ഇഷ്ടമാ, പക്ഷേ ഞാൻ സുധീടേതാകുന്ന നേരത്ത് എന്റെ അമ്മച്ചി ഇച്ചായ്മാരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോയി. നേരാ, മിനി എന്റേതാകുന്ന സമയത്ത് അച്ഛനും അമ്മയും എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു. അവരെന്താ സുധി നമ്മളോട് ഇങ്ങനെ? അത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, ആയി പോയതല്ലേ ഇങ്ങനെയൊക്കെ? അവർക്കൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ. നമ്മളോടുള്ള ഇഷ്ടം കൂടിപ്പോയി അവർക്ക്. അതാ ഇന്നലെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു സുധിയോട്? എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മയ്ക്ക് പറ്റണില്ല എന്ന്. ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ വെറുക്കുമ്പോ അതൊരു തീരാ ദുഃഖം തന്നെയാ. സുധി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വെറുതെ? നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം, സത്യം. എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം, ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത്. സുധീനെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. സുധി വീട്ടിലേക്ക് പോവോ? പോവാം. അമ്മയോട് മാപ്പ് പറയോ. സുധിയെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നു പറയോ. പറയാം. ഇനി എനിക്ക് സങ്കടമില്ല, സുധിയെ സങ്കടപ്പെടരുത്. ഇല്ല, സത്യം സത്യം. ആ വന്നേ സാറേ. അപ്പോ പെണ്ണും ചെക്കനും ഒരുങ്ങി ഇറങ്ങിയില്ല? ഒരുങ്ങിക്കാണ്, ഞാൻ നോക്കാം. അയ്യോ, എന്താ ഇവർ ഒരുങ്ങിയൊന്നുമില്ലേ? ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട, ഞങ്ങൾ പിരിയാ. എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിവാഹിതരാകുന്നില്ലെന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചു. നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ? ആരോട് ചോദിച്ചിട്ടായിരുന്നു ഇതൊക്കെ? മനുഷ്യനെ മെനക്കെടുത്തുന്നതിന് ഒരു അതിരില്ലേ? സാർ സാർ, പോവല്ലേ സാർ, ഒരു നിമിഷം പ്ലീസ്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാ എത്ര വലിയ ഇഷ്ടം? നിങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയേ.
അരയൻ ചെല്ലപ്പനെ ഇത്രയ്ക്ക് അങ്ങോട്ട് നാണം കെടുത്തതുമായിരുന്നു കുട്ടികളെ. എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ? മനസ്സിലാവണില്ല, നിങ്ങളെ മനസ്സിലാവണില്ല എനിക്ക്. എന്താടാ നീ പറഞ്ഞത്? പൊട്ടി സമ്മതിക്കില്ലടാ, ഇതിനെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞാനോട് രാവും പകൽ ഉറക്കൊളിച്ച് ഞാൻ നിന്റെ കൂടെ നടന്നത്. ചതിക്കായിരുന്നില്ലേ നീ ഞങ്ങളെ? ഈ മിനിയെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കഴിയില്ലടാ. എടാ ഞങ്ങൾ ആരും സമ്മതിക്കുകയില്ല. രാധു ഞാൻ പറയട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്ക് നിന്നെ കാണുക പോലും വേണ്ട. ചിപ്പായി കേൾക്കണ്ടടാ, നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ ആൾക്കാരെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചതിൽ എനിക്കൊന്നുമില്ലടാ സുധി. പക്ഷെ നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? ഇന്ന് രാവിലെ കണ്ടപ്പോഴെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? സമ്മതിക്കില്ലായിരുന്നടാ. എന്തിനായിരുന്നടാ സുധി ഇതൊക്കെ? എന്തിനായിരുന്നു മിനി ഇത്? മറ്റാർക്കും അറിയില്ലെങ്കിലും രാധുവിനും ചിപ്പായിക്കും അറിയാമല്ലോ സുധി എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നിങ്ങളെ കണക്ക് സങ്കടം ഞങ്ങൾക്കല്ലേ പറയേണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. രാധു വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛനെതിരെ നിൽക്കാൻ പറ്റുമോ രാധുവിന്? പറ. ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുമോ ചിപ്പായി എപ്പോഴെങ്കിലും? പറ. സുധിയെ ഞാൻ തിരികെ ഏൽപ്പിക്കുക ആ അച്ഛനും അമ്മയ്ക്കും. അതിനെന്താ, നല്ലതല്ലേ? സുധി എന്നെ തിരികെ ഏൽപ്പിക്കുക, അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മാറ്റിവെക്കുക അവർക്കൊക്കെ വേണ്ടി. അതിന് നിങ്ങൾ സമ്മതിക്കല്ലേ വേണ്ടേ? ഞങ്ങൾ പിരിയാനല്ലേ തീരുമാനിച്ചുള്ളൂ, മരിക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അച്ഛനില്ല എനിക്ക്, അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിച്ചയക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ മോളെ. മനസ്സിലായി, ഇപ്പൊ നിങ്ങളെ ശരിക്കും മനസ്സിലായി. നിങ്ങളെപ്പോലെ ഇത്രയും നല്ല മക്കളെ പെറ്റ ആ അമ്മമാരുണ്ടല്ലോ, പുണ്യം ചെയ്തവരെ അവര്. പുണ്യം ആദ്യം കേട്ടപ്പോ ഒന്ന് പകച്ചു പോയെങ്കിലും നിങ്ങളുടെ തീരുമാനം അസലായി. പാഠമാണിത്, ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാന്? നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ്ങ് ആകാശത്തോളം. ദേ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ, പോയിട്ടു. സുധി തല്ലിപ്പോയല്ലോടാ നിന്നെ ഞാൻ. സാരമില്ലടാ, നീ മിനിയെ കൊണ്ടുവിടണം ഉടനെ. വരൂ എന്നെ കാണാൻ എല്ലാവരും. വരാ. വെറുതെ പറയരുത്, വരണം. പോട്ടെ.